ഇത് ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളണം. ഇനി ഇമ്മാതിരി തോന്നിയവാസങ്ങൾ കാണിക്കരുത്. ഇത് നിന്റെ വീടല്ല, ഇത് ജനങ്ങൾ കാണുന്ന ഷോയാണ്. അത് നിനക്ക് ഓർമ്മ വേണം. നിന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് ഇമ്മാതിരി തോന്നിയവാസം കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഇനി ഇമ്മാതിരി തോന്നിയവാസം നീ ഇവിടെ കാണിക്കരുത്. ആ മാല ഇങ്ങോട്ട് ഉരുക്കൊടു, അതുപോലെ തന്നെ ഫോട്ടോ ഇങ്ങോട്ട് കൂടെ. ഈ രണ്ട് സാധനവും ഇനി നിനക്ക് വേണ്ട. നീ ഇവിടെ ഒറ്റക്ക് കളിക്കാനാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൊട്ടിത്തെറിയായിരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ കിട്ടുകിട്ട വറച്ചു പോയി അവിടുന്ന്. ഈ ജാസ്മിന് ശരിക്കും പറഞ്ഞാൽ ഇവരൊന്നും വേണ്ട. ഈ ജാസ്മിൻ ഇവർ വരുന്നതും ഇഷ്ടമല്ല. ഈ ജാസ്മിൻ്റെ വിചാരം എന്ന് വെച്ചാൽ എങ്ങനെയും ഒന്ന് ഗബ്രീനെ കൊണ്ടുവന്നാൽ മതി എന്നായിരുന്നു. പക്ഷെ കയറി വന്നത് ഇവരാണ്. ഇവരെ കണ്ടപ്പോൾ തന്നെ ശരിക്കും കിളി പോയി എന്നുള്ളതാണ്. അതായത് ജാസ്മിൻ ഇവിടെ കൃത്യമായിട്ട് ജാസ്മിൻ അറിയാം. ഈ 65 ദിവസം കളിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മാതിരി കളിയാന്ന് കളിച്ചത് എന്ന് ജാസ്മിന് കൃത്യമായിട്ട് അറിയാം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ അങ്ങനെ കളിക്കാതിരിക്കാൻ കഴിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ജാസ്മിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. ആരെങ്കിലും ഒരാളിങ്ങനെ വേണം എപ്പോഴും തടയി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ജാസ്മിൻ ഇവിടെ ഈ 3 മാസം 100 ദിവസം ആരുമില്ലാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല. ഇപ്പോൾ പുറത്താണെങ്കിലും എന്ന് പറഞ്ഞാൽ 2-3 കാമുകന്മാരുണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് എന്തിനാണ്? ഏത് കാമുകനാണ് എൻ്റെ അടുത്ത് കൂടുതൽ ഇതാകുന്നത്? ആ കാമുകനാണ് എൻ്റെ കാമുകൻ. അതാണേ, ഈ ആവശ്യം കഴിഞ്ഞാൽ അവരെ തള്ളിപ്പറയുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ജാസ്മിൻ ഏതായാലും ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവിലാണ് പോയിരിക്കുന്നത്. അത് എങ്ങനെയെങ്കിലും ഒന്ന് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ജാഫർ ഖാനെയും കൊണ്ടുവന്നു. അതുപോലെ ജാഫർ ഖാനെ കൊണ്ട് ഇനിയിപ്പോൾ തെറിവറിയിക്കും. പിന്നെ ഇതൊന്നും നമ്മൾ കാണാൻ പോകുന്നില്ല കേട്ടാ, ഇതൊന്നും നമ്മൾ കുറേ കാര്യങ്ങളൊന്നും കാണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിനെ നല്ല രീതിയിലുള്ള ക്ലാസ് കൊടുക്കും. ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ജാസ്മിന് കപ്പ് എന്നുള്ള ഒരു ഇത് തന്നെയാണ് പോകുന്നത്. അതായത് ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ജാസ്മിനായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. എല്ലാ കാര്യത്തിനും ജാസ്മിൻ മുന്നിട്ട് നിൽക്കും. ജാസ്മിൻ്റെ ഗെയിം മാറി എന്ന് പറയും. ജാസ്മിനെ മാത്രം ഫോക്കസ് ചെയ്യും. അങ്ങനെ ഇപ്പോഴും വന്നിരിക്കുന്ന ജിൻഡോയെയും മറ്റേവരെയും ഒക്കെ താഴ്ത്തി കിട്ടും എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരടവായിട്ടാണ് ഈ ജാസ്മിൻ്റെ ബാപ്പയൊക്കെ അവസാനം കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ അത് ശ്രദ്ധിച്ച, അതിനു വേണ്ടിയിട്ടാണ്. അതായത് ഇതുവരെ കഴിഞ്ഞ അമ്മമാർ ഇന്നും ആർക്കും ഓർമ്മയുണ്ടാവില്ല. ഇനി ഇപ്പോഴെന്ന് പറഞ്ഞാൽ നാളെ മുതൽ എല്ലാവരും ഓർമ്മിക്കുന്ന ജാസ്മിൻ്റെ വാപ്പേനെയും ഉമ്മേനെയായിരിക്കും, വേറെ ആരെയല്ല. അതുപോലെ തന്നെ ഇന്ന് ജാഫർ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താ ഈ ഗബ്രീൻ്റെ ഫോട്ടോ വലിച്ചു കൊണ്ടുപോയതും അതുപോലെ ആ മാല അഴിച്ചു കൊണ്ടുപോയതും ആ ഫോട്ടോ നോക്കിയിട്ട് എന്താണ് ആ പെണ്ണവിടെ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? അതിന് ഉമ്മവക്കലും കെട്ടിപ്പിടിക്കലും എന്ത് വൃത്തികെട്ട പരിപാടിയാണ് കാണിച്ചത്? അതൊക്കെ എന്ന് പറയുന്നത് ഈ തന്ത കാണുമ്പോഴേ തന്തക്കൊരു നിങ്ങളെന്നാ പറയുന്നത്, ഇയാൾക്ക് മുണ്ടല്ലേ, ഇയാൾ കമ്പിളി എടുത്ത് തലയിലിട്ട് കണക്കേണ്ട ഗതികേടല്ലേ, അമ്മാതിരി നാണക്കേടല് ഇടി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. ഇവിടെ എത്ര പെൺകുട്ടികൾ പിന്നെ ഈ മത്സരത്തിൽ വന്നിട്ടുണ്ട്? ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ ഇതേപോലെ? എത്ര നല്ല ഡീസൻ്റ് ആയിട്ടാണ് എല്ലാവരും കളിക്കുന്നത്. നിങ്ങൾ പ്രേമിച്ചോ? പ്രേമിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ തൊടുവോ പിടിക്കോ ഉറിഞ്ചലോ എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുപോലെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുക, വെറും സെക്സ് മാത്രം സംസാരിക്കുക, ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് ഇതെല്ലാവരും കേട്ട തന്നെയല്ലേ. അപ്പോൾ ഇന്ന് വന്നിട്ട് ഇങ്ങനെ ഗബ്രീൻ്റെ മറ്റേ ഫോട്ടോ എടുത്ത് കളയുന്നു, അതുപോലെ ഇതെടുത്ത് കളയുന്നു. എന്നാലൊന്നും ജാസ്മിൻ നന്നാകാനൊന്നും പോകുന്നില്ല. ജാസ്മിൻ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. കാരണം ജാസ്മിൻ ആരെങ്കിലും ഒരാളെ പിടിക്കും, അതുറപ്പാണ് നടന്ന്. ഈ ബാപ്പ പറഞ്ഞാലൊന്നും ജാസ്മിൻ ഇവിടുന്ന് കളി ഇത് മാറ്റാനൊന്നും പോകുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഇതിന് മുന്നേ ബാപ്പ പറഞ്ഞിട്ടില്ലേ, ഈ സിബിൻ തന്നെ പറയുന്നുണ്ട് ജാസ്മിൻ ഒരുപാട് ഫോൺ കോൾ വരാറുണ്ട്, അതുപോലെ ജാസ്മിനെ പലപ്പോഴും കൺഫെഷൻ റൂമിലേക്ക് വിളിക്കാറുണ്ട്. അവിടെ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മളാരും കേൾക്കാറില്ല, അവരും കേൾക്കാറില്ല. അപ്പോൾ അങ്ങനെ പലതരത്തിലും ജാസ്മിൻ അവിടെ ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ജാസ്മിൻ തന്നെ ബായി എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ബാപ്പ പറഞ്ഞിട്ട് വരെ ഞാനിവിടെ നിർത്തിയിട്ടില്ല, പിന്നെയല്ലേ നിങ്ങൾ പറഞ്ഞാലേന്ന്. അപ്പോൾ ജാസ്മിൻ ഇതിന് മുന്നേയും ബാപ്പ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊന്നും പിന്നെ ജാസ്മിൻ കേൾക്കാൻ കൂട്ടാക്കിയിട്ടില്ല. പിന്നെ ഇത് കേൾക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അവിടെ ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. അതായത് ഗബ്രി എന്ന് പറയുന്ന ഫോട്ടോ എടുത്തു പോയാൽ തന്നെ ജാസ്മിൻ്റെ ഒരുപാട് നെഗറ്റീവ് അങ്ങ് പോവും, അതുറപ്പാണ്. ഇപ്പോഴത്തെ ജാസ്മിൻ എല്ലാവർക്കും വെറുപ്പ് എന്താണെന്ന് വെച്ചാൽ ഗബ്രി എന്ന് പറയുന്ന ഒരാളുള്ളത് കൊണ്ടാണ്. ഗബ്രീൻ്റെ ഫോട്ടോ പിന്നെ പിടിച്ചിട്ട് ഉമ്മ വെക്കുക, അതുപോലെ ഗബ്രീൻ്റെ ഫോട്ടോ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയുക, എന്നിട്ട് കൊഞ്ചുക, ഇതൊക്കെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് ശരിക്ക് രക്തം തളിച്ചു വരികയാണ്. അതായത് ഈ ഒരു ഹേറ്റ് മുഴുവൻ കിട്ടുന്നത് ജാഫർ കക്കും കുടുംബത്തിനുമാണ്. നിങ്ങളാണ് ഇതിനെ വളർത്തി വലുതാക്കിയത്, നിങ്ങളാണ് ഇതിനെ ഈ പരുവത്തിലാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുടുംബത്തിനാണ് നല്ല രീതിയിലുള്ള സൈബർ അക്രമം കിട്ടുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ ജാസ്മിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പാൽക്കുപ്പി ആർമികളുണ്ട്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളം വെച്ചു കൊടുക്കുന്നത്. അതായത് നീ ഇതുപോലെ ചെയ്യുമോളെ, ഇങ്ങനെ ചെയ്യുമോളെ എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ടീമുകളുണ്ട്. അവരാണ് ജാസ്മിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ജാസ്മിൻ മോളെ ഈ നാടകങ്ങളിലൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട.
കാരണം എന്താ വെച്ചാൽ ഇതിലും വലിയ നാടകം ഇനി ഇവർ തമ്മിൽ ഇറക്കുമെന്നുള്ളതാണ്. ഇനി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ഒരു 20 ദിവസത്തിനുള്ളിൽ ജാസ്മിൻ വെളുത്തിട്ടില്ലെങ്കിൽ ഇനി ആദ്യവും കൊണ്ടുവരും ഇവരെ തന്നെ, ഇനിയും ഇവരെ തന്നെ കൊണ്ടുവരും, അത് ഉറപ്പാണ്. അതായത് ജാസ്മിൻ്റെ നാട്ടുകാർ തന്നെ ഇന്ന് പറയുന്നുണ്ട് ജാസ്മിനെ പറ്റിയിട്ട്. ജാസ്മിൻ ഒരാൾക്ക് പോലും ഇഷ്ടമില്ല, അയൽവാസികളാണ് പറയുന്നത്. അത്രമാത്രം ഒരാൾ പറയണമെങ്കിൽ ഈ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്കെല്ലാം എത്ര വിഷമമുണ്ടാവുമായിരുന്നു, അത് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. അപ്പം അങ്ങനെ ഈ പിന്നെ എന്താ പറയേണ്ടത്, ഇന്നെല്ലാവരും ആഘോഷിക്കുന്നില്ലേ ഭയങ്കരമായിട്ട്, നാളെ ഇനിയൊരു സംഭവമായിരിക്കും, ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ബാപ്പ ഇനിയൊരു മാറ്റി കളിക്കും കളിപ്പിക്കുന്നെല്ലാം പറയുന്നില്ലേ, അതെല്ലാം വെറുതെയാണ്. അവിടെ നടന്ന ഒരു കാര്യവും നമ്മളെ കാണിക്കൂല, ഉറപ്പാണ്. അവിടുന്ന് അവിടെ പലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ജാസ്മിന്, നീ കട്ട നെഗറ്റീവാണ്, നീ അങ്ങോട്ട് വരണ്ട എന്ന് എന്നെ പച്ച മലയാളത്തിൽ പറഞ്ഞു കൊടുക്കും. പക്ഷേ ബോസേട്ടന് അതൊന്നും പുറത്തു വിടൂല, കാരണം നമ്മൾക്ക് കേൾക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് മാത്രമേ വിടുകയുള്ളൂ. ബാക്കി എല്ലാവരെയും പോലെയല്ല, ജാസ്മിനോട് അവർക്ക് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. അതായത് ജാസ്മിന് കപ്പ് കൊടുക്കണം എന്ന് കരുതി കൂട്ടിയിട്ട് തന്നെ കൊണ്ടുവന്നതാണ്. ജാസ്മിൻ തന്നെ 2-3 ദിവസം പറയുന്ന ഒരു കാര്യമുണ്ട്, 2 ദിവസം മുന്നേ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോക്ക് കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ആ ഒരു വാക്കിൽ തന്നെയുണ്ട് എനിക്ക് കപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, ഇനി ജിൻഡോയ്ക്കങ്ങാറ്റം കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ പിന്നെ നെലിയും വലിയും തന്നെ ഇല്ലാതാകും എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു വ്യക്തി ഒരു ദിവസം കൊണ്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ തീരുമാനിച്ചോ ഇത് തന്നെയാണ് ഏറ്റവും വലിയ അഭിനയം, അതാണ്. ഇനിയിപ്പോൾ 2 ദിവസം ഉണ്ടാവും, അന്ന് ബാപ്പ പറഞ്ഞപ്പോഴും ഗബ്രി തൊടാനെല്ലാം തുടരുത് എന്നെല്ലാം പറയുന്നില്ലേ, അതേപോലെ ഇനി 2 ദിവസം ഭയങ്കരമായിട്ട് എല്ലാവരുമായിട്ട് ഇതുണ്ടാവും. 3-ാമത്തെ ദിവസം ഇപ്പോൾ പുതിയ ഒരാളെ കിട്ടിയിട്ടുണ്ടല്ലോ, അയാളുമായിട്ട് തുടങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അയാൾക്കിതാ വേണ്ടത്, അയാൾക്ക് ആരെങ്കിലും ഒരാളുമായിട്ട് കോംബോ വേണം. അപ്പോൾ 2 പേർക്കും അങ്ങനെ കോംബോ ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ആ കോംബോ പിടിച്ചങ്ങ് നിന്നോളുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ ഈ 10-23 വയസ്സായ പെൺകുട്ടിക്ക് ഇവിടെ കിടക്കുന്ന ഇവിടെ ഇങ്ങനെ കളിക്കരുത്, ഇവിടെ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഞങ്ങളെ കാണും, ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അറിയാനുള്ളൊരു മോഹമില്ലേ, അല്ല ഒരു ബോധവുമില്ലേ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. പുറത്ത് കല്യാണം നിശ്ചയിച്ച് വന്നൊരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ മറ്റവൻ്റെ മടിയിൽ കയറിയിരിക്കുക, അവനെ കെട്ടിപ്പിടിച്ചിരിക്കുക, അവനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുക, അതുപോലെ തന്നെ എന്താ പറയേണ്ടത് അവൻ തടയി കൊടുക്കുക, ഇങ്ങനെയുള്ള വൃത്തികെട്ട 4-ാം കിട പരിപാടിയിലെ കാണിച്ചത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാഫർ വന്നു കഴിഞ്ഞാൽ അങ്ങ് തീർന്നു, ഒരിക്കലും തീരൂല, മനസ്സിലാക്കണം നിങ്ങൾ, ഒരിക്കലും തീരാൻ പോകുന്നില്ല. ഇതിങ്ങനെ അഭിനയം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. ഇനി അങ്ങനെ ഇപ്പോൾ എൻ്റെ മോളുടെ ഭാവി ഭയങ്കര ഇതാണെന്നുണ്ടെങ്കിൽ ജാഫർ ഇതിലും മുന്നേ വന്നിട്ട് മോളെ പിടിച്ചുകൊണ്ട് പോകത്തില്ലേ? അതായത് ജാഫറിന് ബ്ലോക്ക് ഏതായാലും 2 എണ്ണമുണ്ട്, ഒരു ബ്ലോക്കും കൂടി പറഞ്ഞിട്ട് ഒരു ബോധം കെട്ട് വീലോ വീണ് കഴിഞ്ഞാൽ ജാഫറിന് മോളെ വിട്ടുതരണം എന്ന് പറഞ്ഞാൽ ആരാ വിട്ടുകൊടുക്കാത്തത്? അങ്ങനെയൊക്കെ കൊണ്ടുപോകില്ലായിരുന്നു അത്ര ബോധമുണ്ടെങ്കിൽ. അതൊന്നുമല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചേർന്നിട്ടുള്ളൊരു അഭിനയമാണ്, അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊരു ഇതൊന്നുമല്ല. ആ ഇപ്പം ആ ഗബ്രീൻ്റെ ഫോട്ടോ അവിടെ നിന്ന് എങ്ങനെയും എടുത്ത് മാറ്റണം, അത് ഇവരെ കൊണ്ട് തന്നെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ടീം തമ്മിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്, അല്ലാതെ അവിടെ വേറെ ഒരു തേങ്ങയും നടക്കുന്നില്ല. നമ്മളൊക്കെ വിചാരിക്കും നാളെ മുതൽ ജാസ്മിൻ്റെ ഗെയിം മാറുന്നു, ഒന്നും നടക്കാൻ പോകുന്നില്ല മക്കളെ, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഏതായാലും എപ്പിസോഡ് വരട്ടെ, നമുക്ക് എന്നിട്ട് കാണാം, ലൈവ് തുടങ്ങട്ടെ, നമുക്ക് എന്നിട്ട് കാണാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടുവിച്ചു എന്നിപ്പോഴാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.